കേരളത്തിലെ സംരക്ഷിത പ്രദേശങ്ങളുടെ ഒരു കിലോമീറ്റർ പരിധിയിലുള്ള സ്ഥാപനങ്ങൾ വീടുകൾ മറ്റു നിർമ്മാണങ്ങൾ വിവിധ പ്രവർത്തനങ്ങൾ എന്നിവ സംബന്ധിച്ച് തയ്യാറാക്കിയ പ്രാഥമിക റിപ്പോർട്ടിന്റെ സംക്ഷിപ്ത രൂപം സർക്കാർ വെബ്സൈറ്റിൽ പ്രസിദ്ധപ്പെടുത്താൻ ബഫർ സോൺ വിദഗ്ധ സമിതി യോഗം തീരുമാനിച്ചു പൊതുജനങ്ങൾക്ക് അറിയാൻ കഴിയും വിധം പഞ്ചായത്ത് തല വില്ലേജ് തല സർവേ നമ്പർ ഉൾപ്പെടെയുള്ള നിർമ്മിതികളുടെ വിവരങ്ങളും ഭൂപടവുമാണ് പ്രസിദ്ധപ്പെടുത്താൻ തീരുമാനിച്ചത് കേരളത്തിലെ സംരക്ഷിത പ്രദേശങ്ങളുടെ ഒരു കിലോമീറ്റർ പരിധിയിലുള്ള സ്ഥാപനങ്ങൾ വീടുകൾ മറ്റു നിർമ്മാണങ്ങൾ വിവിധ പ്രവർത്തനങ്ങൾ എന്നിവ സംബന്ധിച്ച് തയ്യാറാക്കിയ പ്രാഥമിക റിപ്പോർട്ടിന്റെ സംക്ഷിപ്ത രൂപം സർക്കാർ വെബ്സൈറ്റിൽ പ്രസിദ്ധപ്പെടുത്താൻ ബഫർ സോൺ വിദഗ്ധ സമിതി യോഗം തീരുമാനിച്ചു പൊതുജനങ്ങൾക്ക് അറിയാൻ കഴിയും വിധം പഞ്ചായത്ത് തല വില്ലേജ് തല സർവേ നമ്പർ ഉൾപ്പെടെയുള്ള നിർമ്മിതികളുടെ വിവരങ്ങളും ഭൂപടവുമാണ് പ്രസിദ്ധപ്പെടുത്തുക സംസ്ഥാന റിമോട്ട് സെൻസിംഗ് ആൻഡ് എൻവയോൺമെന്റ് സെന്റർ തയ്യാറാക്കിയ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ റവന്യൂ വകുപ്പിന് സ്ഥലപരിശോധന നടത്തി മൂല്യം നിർണ്ണയിക്കാൻ സാധിക്കുമെന്നും യോഗം വിലയിരുത്തി അതത് മേഖലയുടെ പ്രാദേശിക പ്രത്യേകതകളും ബന്ധപ്പെട്ട എല്ലാ വിഭാഗം ആളുകളുടെ അഭിപ്രായങ്ങളും കണക്കിലെടുത്ത് മുന്നോട്ട് പോകണമെന്നാണ് ജസ്റ്റിസ് തോട്ടത്തിൽ ബി രാധാകൃഷ്ണൻ അധ്യക്ഷനായ സമിതിയുടെ നിർദ്ദേശം സംരക്ഷിത പ്രദേശങ്ങളുടെ അതിർത്തിയിൽ നിന്ന് ഒരു കിലോമീറ്റർ പരിസ്ഥിതിയിലോല മേഖലയായി പ്രഖ്യാപിക്കണമെന്നാണ് സുപ്രീംകോടതി വിധി പ്രകാരമുള്ള നിർദ്ദേശം ഇവിടെയുള്ള സ്ഥാപനങ്ങൾ വീടുകൾ മറ്റ് നിർമ്മാണങ്ങൾ എന്നിവ സംബന്ധിച്ച വിവരങ്ങൾ സുപ്രീംകോടതി മുമ്പാകെ സമയബന്ധിതമായി സമർപ്പിക്കേണ്ടതുണ്ട് വിവരങ്ങൾ ശേഖരിക്കുന്നതിനായി KSREC യുമായി സംസ്ഥാന സർക്കാർ ധാരണാപത്രത്തിൽ ഏർപ്പെട്ടിരുന്നു ഇതുപ്രകാരം KSREC സമർപ്പിച്ച റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ഭൗതിക സ്ഥലപരിശോധന നടത്തുകയാണ് വിദഗ്ധ പരിശോധനാ സമിതി ചെയ്യുക വിദഗ്ധ പരിശോധനാ സമിതിയുടെ അടുത്ത യോഗം 20-ാം തീയതിയാണ് ചേരുക ന്യൂസ് ഡെസ്ക് CTV പ്രാദേശിക വാർത്താ